Thank you.
Thank you.
हेलो हेलो
ça roule, ça roule. Thank you.
ചേട്ടാ കൊടുക്കേ.
I don't know.
Thank you.
മരിച്ചവരെ ഉയർത്തിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയെ നിന്നോടൊക്കെ സങ്കല്പം നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മനത്തിനെ നാഥനും പിതാമ്പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാം. ആമേൻ. എന്റെ കർത്താവിനെ ഞാൻ പ്രീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലമ്പാകെ. കർത്താവെ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവെ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുദ്ധാനം, രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും നിന്റേതാന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവെ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. സന്തോഷവരാന്തിക്കും. കർത്താവെ നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. അവനും പുത്രനും പരിശുദ്ധാത്മാനസ്തേ. ബാബാ പുത്രൻ രൂഹായി മൃതനാം എന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതൽ നയിക്കുവാമേൻ. തെളിവായി എന്നുടെ നാഥാ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവ് നിന്റെ കണ്ണുങ്ങൾ അനുഗമിക്കുന്ന യാതിക്ക് ഞാൻ പാപങ്ങൾ മാറ്റുകളയും ചെയ്യുമാറാകട്ടെ. മകനീയമായ നേതൃത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മനത്തിനെ നാഥനും പിതാമ്പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാം. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സുതീർഘനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മനത്തിന്റെ നാഥനും പിതാമ്പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ആമേൻ. ഉന്നത നിർഭനാം മിശിഹാനാഥാമൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. ഉന്നത നിർഭനാം മിശിഹാനാഥാ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്തിമേഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു. കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ട് നാൽ പാപം അത് നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ എന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അവന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതിയും. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം.
സജീവവും ജീവിതായകം അശബ്ദത്താൽ ആസനിയർപ്പിച്ച കർത്താവി, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വളർത്തു പാത്രയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കണ്ണു നിറഞ്ഞു നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വരം കർത്താവെ, മരിച്ചത് നീ കണ്ണാപുരം ജീവിപ്പിക്കണമേ, ജീവിക്കുന്ന ദയാപുരം പരിപാലിക്കണമേ, ഉത്താനം പ്രതിഷ്ഠ മരണം അടഞ്ഞൊരു മഹിമയോട് ഉയർപ്പിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വരം കാരുണ്യവാനും മനുഷ്യവംശത്തിന് രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മണ്ണുമണി ലോകത്തിന് പേര് പിരിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശ്വ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങൾ നീ മഹത്വത്തിലൂടെ ആകുന്നതിനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടില്ലാത്തതും മനുഷ്യകൃതയും ആസ്വദിച്ചില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ വിശുദ്ധന്മാരോട് സന്തോഷപ്പെടുന്നതിനെ പാടിപ്പുകഴുത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹ ജലത്താൽ ഈ ആത്മാവിന്റെ കരൾ കഴുകി വിസ്തീരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.
അതോടൊപ്പം തന്നെ ഈ ഓർമ്മകൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ ഓരോ മരണവും നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ആ ഓർമ്മപ്പെടുത്തൽ നമുക്ക് സൂക്ഷിക്കാം. കാരണം നമ്മുടെയും ജീവിതത്തിലെ ഈ കുഴിമാടത്തിലേക്കുള്ള യാത്ര കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. കുറച്ചുകൂടി നന്മയോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ ഈ മിനസംസ്കാരത്തിൻ്റെ ചടങ്ങുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇസാറിൻ്റെ വേർപാടിൽ വിഷമിക്കുന്ന കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഇടവകയുടെ പേരിലും വികാരിയച്ഛൻ്റെയും മറ്റെല്ലാവരുടെയും പ്രാർത്ഥനകളും സാന്നിധ്യങ്ങളും നിങ്ങൾക്ക് നേരാണ്. നിങ്ങളുടെ സങ്കടങ്ങളിൽ നിങ്ങളാരും ഒറ്റയ്ക്കല്ല, പ്രാർത്ഥനയോടെ ഞങ്ങളെല്ലാവരും ഉണ്ട് എന്ന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അയൽവാസികളായ വി സി ജനറലേറ്റിലെ എല്ലാ അച്ഛന്മാരും എല്ലാ സന്യസ്തരും നമ്മുടെ ഇടവകയിലുള്ള എല്ലാ മക്കളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഭക്തിയോടും ശ്രദ്ധയോടും ആത്മാർത്ഥതയോടും കൂടെ നമുക്ക് ഈ മൃതസംസ്കാര ചടങ്ങുകളിലേക്ക് പ്രവേശിക്കാം. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികളെ അങ്ങ് ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഈ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപീനെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു. കർത്താവായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കട്ടടിക്കുമ്പോൾ പാടിപ്പോവുകയും ചെയ്യുന്നു, അത് നിന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മനുഷ്യരുയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിലും ആകാശത്തിൻ്റെയും ഭൂമിയുടെ രാജാവും ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കൃപനാമിഷിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു, മർത്തിനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു, വിലപിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോനോ ക്ഷയനാകും. മർത്യത ഏവം സകലേശൻ നിതരനൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിൻ്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം
ചേർക്കണമെന്നെയും അഖിലേശ ആദിമുതലേക്കുവാമേ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നിർത്തണമേ നല്ലവരുത്തു വലം വാകെ നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എൻ്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ് ലിഖിത തെസ്സലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 4:4. എൻ്റെ സഹോദരനെ, മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്കും കടക്കയില്ലെന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തു നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എൻ്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവർ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമെടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവ് ആകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. പ്രിയപ്പെട്ട മൈക്കിൾ സാറിൻ്റെ വേർപാട് ദുഃഖിക്കുന്ന മൈക്കിൾ സാറിൻ്റെ പ്രിയ പത്നി കൊച്ചിലേസ്യ ചേച്ചി, ചേച്ചി ഇവിടെയില്ല, ആശുപത്രിയിലാണ്. അതുപോലെ തന്നെ മൈക്കിൾ സാറിൻ്റെ പ്രിയപ്പെട്ട മക്കളായ വിജയ്, ഉദയൻ, വിമല, മരുമക്കളായ ജാൻസി, ഫെദർ ആൻഡ് വിനോദ്, ഡോക്ടർ വിനോദ്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിച്ചിൻ്റെയും കൊച്ചച്ചന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും വിൻസേഷൻ ജനറേറ്ററിലെ എല്ലാ വൈദികരുടെയും, സുപ്പീരിയർ ജനറൽ അച്ഛൻ്റെയും മറ്റ് വൈദികരുടെയും, അതുപോലെ സ്മൈൽ ഫെലോഷിപ്പ്, കുടുംബ യൂണിറ്റായ സെൻറ്റ് വിൻസെൻ്റ് ഫാമിലി യൂണിറ്റ്, അങ്ങനെ ഇടവകയിലെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും ഹൃദ്യമായ പ്രാർത്ഥനകളും അനുശോചനവും അറിയിക്കുന്നു. മൈക്കിൾ സാറിന് എനിക്ക് 5 വർഷത്തോളം പരിചയമുണ്ട്. മൈക്കിൾ സാറിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫിൽ പല പ്രാവശ്യവും ഞാനിവിടെ വരികയുണ്ടായിട്ടുണ്ട്. മൈക്കിൾ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തികഞ്ഞ ഒരു മനുഷ്യസ്നേഹിയായിരുന്നു, അതുപോലെ തന്നെ തികഞ്ഞ ഒരു രാജ്യസ്നേഹിയായിരുന്നു. ഇനി സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ദൈവം നൽകിയ താലന്തുകളെ അത് 100 ഇരട്ടിയായി വർദ്ധിപ്പിച്ച് രാജ്യത്തിനും നാടിനും സമൂഹത്തിനും താനായിരിക്കുന്ന സമൂഹത്തിനെല്ലാം അനുഗ്രഹമാക്കി മാറ്റിയ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മൈക്കിൾ സാർ. മൈക്കിൾ സാറ് 91 വർഷം ഈ ലോകത്തിൽ ജീവിച്ചു. അത് വലിയൊരു പ്രകാശമായ ജീവിതമായിരുന്നു. നമുക്കറിയാം, ഇന്ന് പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചു കേട്ടു, കാർഷിക സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ, അതേ വൈസ് ചാൻസലറായിരുന്ന 2 കൊല്ലം ആ കാർഷിക സർവകലാശാലയ്ക്ക് വളരെയധികം അത്യുന്നതിയിലേക്ക് വരുവാനായിട്ട് സാധിച്ചു. അതിന് മൈക്കിൾ സാറിൻ്റെ നേതൃത്വവും കഴിവുകളുമെല്ലാം ആ യൂണിവേഴ്സിറ്റിയും അതിനോടനുബന്ധിച്ച ഫിഷറീസ് കോളേജ്, അങ്ങനെ പല സ്ഥാപനങ്ങളും വളർന്നു വരുവാനും അതിൻ്റെ ഫലമായിട്ട് കേരളത്തിൻ്റെ മണ്ണിലെ ഓരോ ജനതയ്ക്കും വലിയ സംഭാവന അദ്ദേഹം നൽകിയിട്ടുണ്ട്. വലിയൊരു മനുഷ്യസ്നേഹിയായിരുന്നു. സ്മൈൽ ഫെലോഷിപ്പിലെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ അകമഴിഞ്ഞ സഹായം, അകമഴിഞ്ഞ പ്രാർത്ഥനാ സഹായം, കൊച്ചിലേസ്യ ചേച്ചിയാണെങ്കിലും മൈക്കിൾ സാറാണെങ്കിലും എപ്പോഴും നല്ല ഒരു പ്രോത്സാഹനമായിരുന്നു. വിൻസേഷൻ ജനറേറ്ററെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അയൽക്കാരായിരുന്നു അവർ.
ഞങ്ങളുടെ തൊട്ടടുത്താണ്. ഞങ്ങളുടെ വീട്ടുമുറിയിൽ നിന്ന് സംസാരിച്ചാൽ ഇവിടെ കേൾക്കാം, ഇവിടെ നിന്ന് സംസാരിച്ചാൽ വീട്ടുമുറിയിൽ നിന്ന് കേൾക്കുകയും ചെയ്യാം. ഞങ്ങൾ പലപ്പോഴും വീൽചെയറിലൂടെ മൈക്കിൾ സാർ ഇതിലൂടെ ഇങ്ങനെ വീടിന് ചുറ്റും വൈകുന്നേരം ഒരു സായാഹ്ന ഒരു ഈവനിങ് വാക്കിംഗ് പോലെ വീൽചെയറിൽ കടന്നു പോകുമ്പോൾ ഞങ്ങളവിടെ ഉണ്ടെങ്കിൽ ഹൈ പറയുകയും ചില കൊച്ചു വർത്തമാനങ്ങളും വിശേഷങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു. മൈക്കിൾ സാറ് പുഞ്ചിരിയോടുകൂടി എല്ലാവരെയും സ്വീകരിക്കുകയും എല്ലാവർക്കും വേണ്ടി നന്മ ആശംസിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ മരണം മനോഹരമാണ്. കാരണം ഈ ലോകത്ത് തനിക്ക് തന്ന ജീവിതകാലം അതിവിശ്വസ്തയോടെ രാജ്യത്തിൻ്റെ പൗരനെന്ന നിലയിലും ദൈവരാജ്യത്തിൻ്റെ അംഗമെന്ന നിലയിലും ഒരു സമൂഹത്തിൻ്റെ വ്യക്താവ് എന്ന നിലയിലും തനിക്ക് കഴുകിയ എല്ലാ കഴിവുകളെയും ദൈവ നന്മയ്ക്കും രാജ്യത്തിന് നന്മയ്ക്കും ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്കും ഈ നാടിന് അനുഗ്രഹമാകുന്ന വിധത്തിൽ ജീവിച്ചു കാണിച്ചു തന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഇന്ന് മൈക്കിൾ സാറ് ഈ ഭവനത്തോട് നമ്മുടെ നാടിനോട് വിടവാങ്ങുമ്പോൾ മൈക്കിൾ സാറിൻ്റെ മക്കൾക്ക് തീർച്ചയായും അഭിമാനിക്കാം. ദൈവം നൽകിയ താലന്തുകളെ അത് വളർത്തി പരിപാലിച്ച് അനേകം മടങ്ങായി ഈ നാട്ടിലെ മക്കൾക്കും ഈ രാജ്യത്തിന് വേണ്ടിയും അങ്ങ് ഡൽഹി, രാജസ്ഥാൻ, അതുപോലെ തന്നെ അദ്ദേഹം പഠിച്ച യൂണിവേഴ്സിറ്റികൾ, അതിനെ അദ്ദേഹം എടുത്ത പ്രബന്ധങ്ങൾ, ഈ പ്രബന്ധങ്ങളിലൂടെയൊക്കെ മൈക്കിൾ സാർ ഇന്ന് ജീവിക്കുക. നമുക്കറിയാം പല ലോകത്തിലെ പല യൂണിവേഴ്സിറ്റികളിലും പാഠപുസ്തകങ്ങളായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങൾ ഇന്ന് പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നത്. ഇന്നും അതിലൂടെ മൈക്കിൾ സാർ ജീവിക്കുകയാണ്. നമുക്കറിയാം ഇറിഗേഷനെ കുറിച്ചാണ് മൈക്കിൾ സാർ ഡോക്ടറേറ്റ് എടുത്തത്. മൈക്കിൾ സാറ് എല്ലാം ഈ രാജ്യത്തിൻ്റെ നന്മയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ ജീവിതം തുടങ്ങിയതും ആരംഭിച്ചതും അത് പൂർത്തിയാക്കിയതും കടന്നുപോയതും. തീർച്ചയായും അഭിമാനിക്കാം. സ്വർഗത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, സ്വർഗീയ ഭവനത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തിന് മുമ്പിൽ തീർച്ചയായും അഭിമാനത്തോടെ നിൽക്കാം. ദൈവം നൽകുന്ന ആ നൂറിരട്ടി അനുഗ്രഹങ്ങൾ, അതുപോലെ തന്നെ പ്രതിഫലം സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ആ സ്വർഗത്തിലെ തൻ്റെ പൂർവികരോടൊപ്പം തൻ്റെ മാതാപിതാക്കളോടൊപ്പം സ്വർഗത്തിൽ ഒന്നു ചേരുന്ന നിമിഷങ്ങളാണ്. ആ സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം ആനന്ദദായകമാണ്, മനോഹരമാണ്. ഈ ജീവിതം ലോകത്ത് കടന്നു പോകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് അഭിമാനിക്കാം ഇങ്ങനൊരു വ്യക്തിത്വത്തെ കണ്ടുമുട്ടുവാനായിട്ട്. ഈ വ്യക്തിത്വത്തിൻ്റെ അരികിൽ, ഈ വ്യക്തിത്വത്തിൻ്റെ തണലിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ അനുവദിച്ചതിനോർത്ത് നമുക്ക് നന്ദി പറയാം. അപ്പോൾ തീർച്ചയായിട്ടും മൈക്കിൾ സാറ് നമ്മുടെ രാജ്യത്തിനൊരു അനുഗ്രഹമായിരുന്നു, നമ്മുടെ നാടിന് അനുഗ്രഹമായിരുന്നു, നമ്മൾ കണ്ടുമുട്ടിയവർക്കൊക്കെ നന്മയായിരുന്നു, അനുഗ്രഹമായിരുന്നു. നമുക്ക് നല്ല യാത്രാമൊഴികൾ മൈക്കിൾ സാറിന് അർപ്പിക്കാം. ദൈവത്തിൻ്റെ നന്മ അത് നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഓർമ്മയിലൂടെ എപ്പോഴും മൈക്കിൾ സാറിന് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സ്നേഹം നിറഞ്ഞ മൈക്കിൾ സാറിന് സ്നേഹനിർഭരമായ ഒരു യാത്രയപ്പ് നൽകാം. പ്രാർത്ഥനയിലൂടെ നമുക്കെന്നും സ്വർഗത്തിലായിരിക്കുന്ന മൈക്കിൾ സാറിനെ കണ്ടുമുട്ടാം, നന്ദി അർപ്പിക്കാം. നല്ലവനായ ദൈവം ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. നിങ്ങളുടെ വേദനയിൽ ഞങ്ങളെല്ലാവരും പങ്കുചേരുന്നു. തീർച്ചയായും നിങ്ങൾക്ക് അഭിമാനിക്കാം. വലിയ നഷ്ടമാണ് ഈ നാടിനുണ്ടായത് ഇദ്ദേഹത്തിൻ്റെ ജീവിതം വഴിയായിട്ട്, ഇദ്ദേഹത്തിൻ്റെ മരണം വഴി. ഈ മരണം വഴി നമുക്ക് നഷ്ടപ്പെട്ടത് ഒരു നല്ല വ്യക്തിത്വമാണെങ്കിലും ആ വ്യക്തി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും നന്മകളും ഇന്ന് ലോകം അനുഭവിക്കുകയാണ്, നമ്മുടെ രാജ്യം അനുഭവിക്കുകയാണ്. നമ്മൾ ഓരോരുത്തർക്കും അതിൽ അഭിമാനം കൊള്ളാം. ദൈവത്തിന് നന്ദി പറയാം. നല്ലവനായ ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, അങ്ങയുടെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ സഹോദരൻ്റെ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. ഗാഗുൽതായി അങ്ങയുടെ അമൂല്യമായ രക്തചിന്തി രക്ഷിച്ച ഈ സഹോദരന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിദിവസത്തിൽ അങ്ങയുടെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ സഹോദരനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായെ, അങ്ങയുടെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ.
ഈ സമയം എല്ലാവർക്കും വിശ്വാസ പ്രമാണം സാറിന് വേണ്ടി ഒരുമിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും എൻ്റെ കർത്താവുമായ ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമരയിൽ നിന്ന് പിറന്ന കാലത്ത് ഇടകൾ സഹിച്ച് പുരുഷത്തിറക്കപ്പെട്ട് മനുഷ്യറക്കപ്പെട്ട് പാതാളങ്ങിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വന്തത്തിലേക്കിടുന്നുള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. ജീവിക്കുന്നവരെയും പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവിനെ ആകാശത്തിലും ഭൂമിയിലും സുസ്ഥിരകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശി നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരം. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാ, നീ എന്തിനു കരയുന്നു, വ്യാകുല മാനസനാ എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറിൻ ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സദതമലട്ടുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ്, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഭവനത്തിലെ കർമ്മങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നമ്മൾ അടുത്ത പാട്ടോടുകൂടി പ്രാർത്ഥനയോടെ നമ്മൾ ദേവാലയത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ദേവാലയത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുവാനായിട്ട് പരിശ്രമിക്കുക. കൊറോണയുടെ പശ്ചാത്തലമായതുകൊണ്ട് ആ മാനദണ്ഡങ്ങൾ കൂടി പാലിക്കണമേ എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദേവാലയത്തിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യാം. എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി, പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം നരനരുളിടാൻ, കഴിവില്ലാത്തോരൻ പാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യം. യാത്ര ചോദിക്കുന്നു
ദോശ ഒന്ന് നോക്കി ഓക്കെയല്ലേ. ഇങ്ങോട്ട്
മനുഷ്യ നീ പടിയാകുന്നു, പടിയിലേക്ക് തന്നെ മടങ്ങുന്ന നല്ല ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം, അവസാന ദിവസം തന്നെ വലത്തെ ഭാഗത്ത് നിരത്തട്ടെ. നീ സ്വീകരിച്ച് വെച്ചിട്ട് ബുധാച്ചകൾ അത്യുന്നതയത്തിന്റെ ന്യായാധനത്തിനും നിന്നെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. പാപിനയ്ക്ക് പുറത്ത് കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവ്, നിന്റെ അനുഗ്രഹത്താൽ മറ്റവരെ വിശുദ്ധീകരിക്കണമേ. കലാക്കന്മാരുടെ സുഹൃത്തിനെ സ്തുതിക്കാൻ അവരെ യോഗ്യരാക്കണമേ. കാരുണ്യമിടും പിരിയാൽ മാധവരാജ്യം നേടും മനുജനു ഭാഗ്യം. കരയറ്റവനായി ചിരമഹിമാവിന്നി വിളങ്ങും മുഖമുടകല്ലറ വിട്ടെഴുന്നേക്കും മനുജനഭാഗ്യം. ഭാഗ്യം ദൈവ
ദൈവമേ എന്റെ പാപങ്ങൾ കഴുകി കളയണമേ. മനുഷ്യരുയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകി കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പാപം ചെയ്തു പോയി അങ്ങേ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങൾ മുഖം തിരിച്ചു കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിന്റെ പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി. ആദ്യ മുതലേ ദൈവമേ എന്റെ പാപങ്ങൾ കഴുകി കളയണമേ. മനുഷ്യരുയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താല സംഗീത കർത്താവിയ സത്യമഹനീയമായ നിതിവിധിയുടെ ദിവസത്തിൽ അങ്ങേ ദാസന ജീവനുപാദനം ചെയ്യുകയും ചെയ്യട്ടു. പാപങ്ങൾ പുറത്തുനിന്നവരങ്ങളെ ജീവിക്കണമെന്ന് പരിപാലിക്കണമേ. പുനരുദ്ധാനം പ്രതീക്ഷിക്കുമെന്നവർ ജീവിതത്തെയും നാഥനായ ദൈവം തന്നെ നീതിമാന്മാരുടെ വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായി ഈർപ്പം മക്കളിയുമായി നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓക്സ്ഫോർഡിലേക്ക് ആളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മൾ നിന്ന് വിലപ്പെട്ട് വായിച്ചയുടെ പ്രതീക്ഷിക്കുകയും ജീവിത സംസ്കാരത്തിൽ സഹകരിച്ചെല്ലാവരും ദൈവസമന്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളെ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും കുരിശുള്ള വലുത് അവിടെ ഇടാനെ
ആവശ്യപ്പെടുന്നത്.